ഞാൻ ഡോക്ടർ റോയ് മാത്യു. മൃഗസംരക്ഷണ വകുപ്പിന്റെ പാലോടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ഹെൽത്ത് ആൻഡ് വെറ്ററിനറി ബയോളജിക്കൽസ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. പേവിഷബാധയ്ക്ക് എതിരായി മൃഗങ്ങളിൽ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ഉപയോഗിക്കുന്ന വാക്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഉത്തരവാദിത്തമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ നാം പരിപാലിക്കുന്ന നായ്ക്കും പൂച്ചയ്ക്കും പേവിഷബാധ ഏൽക്കാതിരിക്കുന്നതിന് വാക്സിൻ എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വളർത്തുന്നവയും തെരുവിൽ കാണപ്പെടുന്നതുമായ നായ്ക്കളിൽ 70% തുടർച്ചയായി പ്രതിരോധ കുത്തിവയ്പ് നൽകിയാൽ ഈ മാരക വ്യാധിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കും. നാം വിശ്വസിക്കുന്നത് പോലെ തെരുവ് നായ്ക്കളിൽ നിന്നല്ല, പലപ്പോഴും വളർത്തു നായ്ക്കളിൽ നിന്ന് തന്നെയാണ് റേബീസ് പകർന്നു കിട്ടുന്നത് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ലൂയി പാസ്ചർ ഈ വൈറസ് ബാധയ്ക്കെതിരായി ഫലപ്രദമായ വാക്സിൻ കണ്ടുപിടിച്ചിട്ട് ഏതാണ്ട് 130 വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും ലോകത്ത് വർഷാവർഷം 60,000 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നത് നമ്മെ ഉണർത്തി ചിന്തിപ്പിക്കേണ്ട വസ്തുതയാണ്. ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ മരണം 100% ഉറപ്പാക്കുന്ന ഈ മഹാവ്യാധി പ്രഥമ ശുശ്രൂഷയിലൂടെയും കൃത്യമായ വാക്സിനേഷനിലൂടെയും നമുക്ക് പൂർണ്ണമായി പ്രതിരോധിക്കുവാൻ കഴിയും. ഓമന മൃഗങ്ങളെ റേബീസിൽ നിന്ന് രക്ഷിക്കുന്നതിനായി വാക്സിനുകൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ്. അരുവകളായ പൂച്ചകളെയും നായ്ക്കളെയും കൃത്യമായ പ്രായത്തിൽ പേവിഷബാധ കുത്തിവയ്പ് നൽകി സുരക്ഷിതരാക്കേണ്ടത് നമ്മുടെ കടമയും കർത്തവ്യവും. അതിനേക്കാൾ ഉപരിയായി ജന്തുജന്യ രോഗമെന്ന നിലയിൽ നമ്മുടെ സുരക്ഷയ്ക്കും ഇത് അത്യന്താപേക്ഷിതമാണ്. എന്താണ് റേബീസ് വാക്സിൻ? റേബീസിന് കാരണമായ വൈറസിന്റെ ഒരു വകഭേദം തന്നെ ലബോറട്ടറിയിൽ മൃഗകോശങ്ങളിൽ സൂക്ഷ്മമായി വളർത്തിയെടുത്തതിന് ശേഷം രാസവസ്തുക്കളുടെ സഹായത്തോടെ നിർവീര്യമാക്കിയാണ് വാക്സിൻ നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ ലഭ്യമായ വാക്സിനുകളെല്ലാം തന്നെ തികച്ചും സുരക്ഷിതവും ഏറെ ഫലപ്രദവുമാണ്. വാക്സിനേഷൻ നൽകിയ തള്ളമൃഗത്തിന്റെ കന്നിപ്പാൽ ലഭിക്കുന്ന നായ്ക്കുട്ടി 3 മാസം പ്രായമാകുന്നതുവരെ സുരക്ഷിതനാണ്. ഇങ്ങനെ പാലിൽ നിന്ന് അവയ്ക്ക് ലഭിക്കുന്ന പ്രതിരോധ ആന്റിബോഡികൾ രോഗാണുക്കളിൽ നിന്ന് കുഞ്ഞു മൃഗങ്ങളെ സംരക്ഷിക്കും. എന്നാൽ ഈ പ്രായത്തിന് ശേഷം ഇവയ്ക്ക് ഈ പ്രതിരോധ തന്മാത്ര ലഭ്യമല്ല. ആയതിനാൽ വളർത്തു നായ്ക്കും പൂച്ചയ്ക്കും 3 മാസം പ്രായമെത്തുമ്പോൾ ആദ്യ ഡോസ് റേബീസ് വാക്സിൻ നൽകണം. തൊലിയുടെ അടിയിലോ മാംസപേശിയിലോ ആണ് 1 മില്ലി വാക്സിൻ കുത്തിവെക്കുന്നത്. പിന്നീട് 4 ആഴ്ചകൾക്ക് ശേഷം 2 ഡോസ് അഥവാ ബൂസ്റ്റർ ഡോസ് നൽകേണ്ടത് അത്യാവശ്യമാണ്. തുടർന്നു വരുന്ന വർഷങ്ങളിൽ 1 പ്രാവശ്യം എന്ന തോതിൽ വാക്സിനേഷൻ ആവർത്തിക്കേണ്ടതുമാണ്. കൃത്യമായ ഇടവേളകളിൽ പ്രതിരോധ മരുന്ന് നൽകേണ്ടതിനാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ ബുക്ക് സൂക്ഷിക്കുന്നത് പോലെ ഓമന മൃഗങ്ങൾക്കും വാക്സിൻ നൽകിയ രേഖകൾ സൂക്ഷിച്ചു വെക്കണം. നമ്മുടെ നാട്ടിൽ വളർത്തുമൃഗ ലൈസൻസ് ലഭിക്കുവാനും ഈ രീതി അവലംബിക്കേണ്ടതാണ്. നാം വളർത്തുന്ന മൃഗത്തിന് റേബീസ് ഉണ്ട് എന്ന് സംശയിക്കുന്ന മൃഗത്തിന്റെ കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളെ കുറിച്ച് അറിയേണ്ടത് ഈ അവസരത്തിൽ പ്രധാനമാണ്. റേബീസ് അണുക്കളെ നിർവീര്യമാക്കുവാൻ സോപ്പ് ലായനിക്ക് സാധിക്കും. കടിയേറ്റതോ മാന്തി മുറിവേറ്റതോ ആയ ഭാഗം ശുദ്ധജലത്തിൽ സോപ്പ് ഉപയോഗിച്ച് നല്ലതുപോലെ കടി വൃത്തിയാക്കണം. മുറിവിൽ നിക്ഷേപിക്കപ്പെട്ട വൈറസുകളുടെ അളവ് ഗണ്യമായി കുറയ്ക്കുവാൻ ഈ ലളിതമായ പ്രക്രിയയിലൂടെ സാധിക്കും. ഇതിനുശേഷം മുറിവിൽ അയഡിൻ അടങ്ങിയ ലേപനം പുരട്ടുകയും ചെയ്യണം. കടിയേറ്റ ദിവസം സമയം പാഴാക്കാതെ ആദ്യ കുത്തിവയ്പ് നൽകണം. പ്രതിരോധ കുത്തിവയ്പ്പിനായി നൽകുന്ന വാക്സിൻ തന്നെയാണ് ചികിത്സയുടെ ഭാഗമായി കടിയേറ്റത്തിന് ശേഷവും നൽകുന്നത്. തുടർന്ന് 3ാം ദിവസവും 7ാം ദിവസവും 14ാം ദിവസവും 28ാം ദിവസവുമായി മൊത്തം 5 കുത്തിവയ്പ്പുകൾ നൽകേണ്ടതുണ്ട്. ഓമന മൃഗങ്ങളുടെ വാക്സിനേഷൻ ഷെഡ്യൂൾ പ്രകാരം കൃത്യമായ റേബീസ് കുത്തിവയ്പ് മുൻകൂട്ടി നൽകിയിട്ടുള്ള നായ്ക്കും പൂച്ചയ്ക്കും കടിയേറ്റ ദിവസവും 3ാം ദിവസവും മാത്രമായി 2 വാക്സിൻ നൽകിയാൽ മതിയാവും. 2030 റേബീസ് മരണങ്ങൾ പൂർണ്ണമായി തടയുക എന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യം. കൃത്യമായ ആസൂത്രണത്തിലൂടെയും പ്രതിരോധ പ്രവർത്തനത്തിലൂടെയും ഏകാരോഗ്യ മാർഗത്തിലൂടെയും സാധ്യമായ ലക്ഷ്യം തന്നെയാണ്.